ഹായ്, വെൽക്കം ടു എൻട്രി ലേണിംഗ് ആപ്പ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നാം എല്ലാവരും കാത്തിരുന്ന റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം അല്ലെ. അതിന്റെ എക്സാം ഡേറ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എക്സാം ഡേറ്റും ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഓതന്റിക്കേഷനുമായി ബന്ധപ്പെട്ട് RRB വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. ഓക്കെ, സോ നമ്മൾ കാത്തിരുന്ന ഈ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അത് ടെൻഡേറ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 17th August 2022 മുതലാണ്. ഓക്കെ, ഇപ്പൊ ഹാർഡ്ലി എന്താണ് 1.5 മന്ത് ആണുള്ളത്. 17th August 2022 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേജ് CBT ആയിരിക്കും. അതായത് നമ്മൾ NTPC ക്ക് ഉണ്ടായിരുന്നത് പോലെ ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ അങ്ങനെ ഇല്ല. എന്താണ്, ഒറ്റ ടെസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരിക. സോ ഈ ഒരു സിംഗിൾ സ്റ്റേജ് CBT ആണ് നമ്മളുടെ എന്ത് തീരുമാനിക്കുന്നത്, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം തീരുമാനിക്കുന്നത്. സോ അത് മൾട്ടിപ്പിൾ ഫേസസ് ആയിട്ട് മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളായിട്ട് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും എന്നാണ് പറയുന്നത്, ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ 17th August 2022 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ വരെയും ഇത് എന്ത് ചെയ്യും, നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമുക്ക് അധികം ദിവസങ്ങളില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് NTPC എക്സാമിന് കണ്ടക്ട് ചെയ്തത് പോലെ തന്നെ ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ എന്ത് ചെയ്യും, RRB കണ്ടക്ട് ചെയ്യും, ആളുകളുടെ എന്ത് ചെയ്യാൻ ഐഡന്റിറ്റി കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് ക്യാരി ഔട്ട് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു അപ്ഡേറ്റിലും RRB പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മളോട് എന്തായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ള നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന RRBയുടെ പേരിലൊക്കെ നമ്മളെ ഭാഗത്തു നിന്ന് നമ്മളെ ഫ്രോഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ വേർതിരിഞ്ഞിരിക്കണമെന്നും RRBയുടെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മറ്റ് അൺനോൺ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഫോളോ ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ RRB എന്ന് പറയുന്നത് എന്താ, ഒരിക്കലും പൈസ മേടിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല എന്ന് നിങ്ങൾക്കറിയാം. RRBയുടെ സെലക്ഷൻസ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെയും റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്നും RRB എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, സോ അധികം ദിവസങ്ങളില്ല, 1.5 മാസം കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഗ്രൂപ്പ് ഡി എക്സാം ഇങ്ങനെ എത്തിപ്പോവാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മളുടെ എൻട്രിയിൽ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പഠനം വളരെ ഉഷാറാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി ഗോൾഡിൽ മെന്റർ സപ്പോർട്ടും അവൈലബിൾ ആണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായിട്ടുള്ള പഠനം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ തുടങ്ങാൻ നിങ്ങളോട് എല്ലാവരോടും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്.